ഇന്ന് നാം കാണുന്ന മഹാമാരിയും ലോകഗതിയും ഏതാണ്ട് ഇതിനു മുൻപ് ഇങ്ങനെ ലോകം മുൾമുനയിൽ നിന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണെന്നുള്ള പല്ലവിയും അക്കാലത്തെ ഇരുട്ടിനെ വർണ്ണിച്ച എഴുത്തുകാരനാണ് എരി വീസൽ. അദ്ദേഹം നാസി തടവറയിലായിരിക്കെ ഒരു ചെറുബാലന്റെ വധശിക്ഷ കാണാൻ നിർബന്ധിതനായി. ആവശ്യത്തിന് ഭാരമില്ലാതിരുന്നത് കാരണം ആ കുഞ്ഞ് തൂക്കുകയർ മുറുകാതെ ദീർഘനേരം പിടഞ്ഞുകൊണ്ടിരുന്നു. ആരൊക്കെയോ നിലവിളിച്ചു, എവിടെ പോയി ദൈവം? അപ്പോൾ ആരോ മറുചോദ്യം പോലെ കരഞ്ഞു, എവിടെ പോയി മനുഷ്യൻ? ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ദൈവം ചവറ്റുകുട്ടയിൽ എറിയപ്പെടും എന്ന് കരുതുന്നവരുണ്ട്. ഇന്ന് പല രാജ്യങ്ങളും പട്ടിണിയിലാകുന്നതും ആവശ്യമായ ജീവൻ രക്ഷാ മരുന്നുകൾ ഇല്ലാതെ പിടയുന്നതും യുദ്ധത്താൽ ഞെരുങ്ങുന്നതും ശാസ്ത്രം വേണ്ട വിധം പുരോഗമിക്കാഞ്ഞിട്ടാണോ? ഇത്രയും സന്നാഹങ്ങളൊന്നും മതിയാവില്ലേ മനുഷ്യനെ പിടയുന്ന സഹജനെ കാണാൻ? ആശങ്കയുടെ യുഗം എന്നിക്കാലം അറിയപ്പെടുന്നു. ഉള്ളവനും ഇല്ലാത്തവനും അവരുടേതായ ആശങ്കകളുണ്ട്. ഈ ഭയപ്പാടിന്റെ പ്രതിവിധി കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യവും അളവില്ലാത്ത സമ്പത്തുമാണെന്ന് കരുതിയാൽ തെറ്റി. ഇന്ന് 27-ാം സങ്കീർത്തനം പറയും, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ക്ഷമാപൂർവ്വം കർമ്മോത്സുകരായി കാത്തിരിക്കുക എന്നതാണ് ആശങ്കകൾക്കുത്തരം. പരസ്പര സാന്ത്വനവും കരുണയും ഉപാധികളില്ലാത്ത സ്നേഹവായ്പുമാണ് ഇന്ന് നമ്മെ ഗ്രസിച്ചിരിക്കുന്ന ഭയപ്പാടുകൾക്കുത്തരം. ഇസയാസ് പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ കർത്തൃദാസന്റെ 1-ാം ഗീതം. നീതിയാണ് അവന്റെ മുഖമുദ്ര, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ പുകയുന്ന തിരിയെ കെടുത്തുകയോ ചെയ്യാത്തവൻ. ചെറുവിരൽ കൊണ്ടൊന്ന് പതിയെ അമർത്തിയാൽ മതി, ആരും കാണാതെ കഥ കഴിയും. എങ്കിലും ആ അനീതി പോലും അവൻ ചെയ്യില്ല. സഹനദാസൻ സമ്പൂർണമായ അർത്ഥത്തിൽ ക്രിസ്തുവാണ്. എങ്കിലും ആ പ്രവചനം യഥാർത്ഥത്തിൽ സൂചിപ്പിച്ചത് ഞെരുക്കപ്പെടുന്ന ജനതയെയാണ്. ആ ജനതയാകെയാണ് കർത്തൃദാസൻ. ഈ സഹനങ്ങളെല്ലാം ഊറി കട്ടിപിടിച്ച് ഇന്ന് ക്രിസ്തുവിൽ കിടക്കുന്നു. നമുക്കായി അവൻ പേറിയ വേദന. ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരോട് അവൻ ചോദിക്കുന്നു, ദരിദ്രർ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവർ ഇപ്പോഴും ദരിദ്രരായി തന്നെ ഇരിക്കുന്നത് എന്തുകൊണ്ട്?